ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തിരുവമ്പാടിയിൽ പത്തിന കർമ്മ പദ്ധതി തയ്യാറാക്കി ഡെങ്കിപ്പനി എലിപ്പനി ജലജന്യ രോഗങ്ങൾ തുടങ്ങിയവ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള സാഹചര്യത്തിലാണ് വേനൽ കടുക്കുകയും മലയോര മേഖലയിൽ ഇടമഴ പെയ്യുകയും ചെയ്ത സാഹചര്യത്തിലാണ് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പത്തിന കർമ്മ പദ്ധതി തയ്യാറാക്കിയത് ഡെങ്കിപ്പനി എലിപ്പനി ജലജന്യ രോഗങ്ങളായ മഞ്ഞപ്പിത്തം ടൈഫോയിഡ് വയറിളക്ക രോഗങ്ങൾ എന്നിവ പടരാൻ സാധ്യതയുള്ളതിനാൽ ജനകീയ പങ്കാളിത്തത്തോടെ വിപുലമായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന ആരോഗ്യ ജാഗ്രത ജനകീയ കൺവെൻഷൻ കർമ്മപദ്ധതി തയ്യാറാക്കിയത് അജൈവ മാലിന്യം പൂർണ്ണമായും വാതിൽപ്പടി ശേഖരണം നടത്തും ജൈവ മാലിന്യം പൂർണ്ണമായും ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കും മാലിന്യക്കൂനകൾ ഇല്ലാത്ത വൃത്തിയുള്ള പൊതുവിടം സൃഷ്ടിക്കുക തെറ്റായ രീതിയിൽ മാലിന്യം കൈകാര്യം ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയവയും കർമ്മപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഡ്രൈഡേ ആചരണം വീടുകളിൽ ഞായറാഴ്ചയും സ്ഥാപനങ്ങളിൽ ശനിയാഴ്ചയും സ്കൂളുകളിൽ വെള്ളിയാഴ്ചയും നടത്തണം സ്ഥാപന ശുചീകരണം ഏപ്രിൽ പതിനൊന്നിനും വീടുകളുടെ ശുചീകരണം ഏപ്രിൽ പന്ത്രണ്ടിനും പൊതു ഇടങ്ങളുടെ ശുചീകരണം ഏപ്രിൽ ഇരുപത്തെട്ട് ഇരുപത്തി തീയതികളിലും നടത്തണം എലിപ്പനി പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പ്രതിരോധ ഗുളിക വിതരണം ബോധവൽക്കരണം എലിനശീകരണ പ്രവർത്തനങ്ങൾ എന്നിവയും നടത്തും ഹെൽത്ത് സ്ക്വാഡുകൾ വാർഡ് തലത്തിൽ അൻപത് വീടുകൾക്ക് ഒരു ക്ലസ്റ്റർ രൂപീകരിച്ച് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ശുചീകരണ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകണം ഏപ്രിൽ പത്തൊൻപത് ഇരുപത് തീയതികളിൽ റബ്ബർ കൊക്കോ കവുങ്ങ് തുടങ്ങിയ തോട്ടങ്ങളിലെ വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള കണ്ടെയ്നറുകൾ തോട്ടമുടമകളുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്യും അതിഥി തൊഴിലാളികളുടെ സ്ക്രീനിങ് ക്യാമ്പും യഥാസമയങ്ങളിലെ ശുചിത്വ പരിശോധനയും ഏപ്രിൽ പതിനൊന്ന് മുതൽ ഇരുപത്തിയാറ് വരെ തീയതികളിൽ നടക്കും കുടിവെള്ള സ്രോതസ്സുകളുടെ മാസ് ക്ലോറിനേഷനും പൊതു കിണറുകളിലെ കുടിവെള്ള പരിശോധനയും നടത്തുന്നതിനും തീരുമാനമായി ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ പരിശോധനയും നടത്തും യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പുള്ളിക്കാട്ട് വൈസ് പ്രസിഡന്റ് കെ അബ്ദുറഹിമാൻ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാമ്പാടി